ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് ട്യൂട്ടോറിയൽ നമ്പർ 11, 12, 13 ഇതിൽ നമ്മളെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ കംപ്ലീറ്റായി. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബോട്ടമിൻ്റെ കട്ടിങ്ങും ഗ്രാഫും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം ചിലരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, കാരണം ഇപ്പോൾ ഫോണ് കുട്ടികളെ കയ്യിൽ, കാരണം എപ്പോഴും ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്, ഫോൺ എപ്പോഴും കുട്ടികളെ കയ്യിലാണ്, വിചാരിച്ച പോലെ ഫോൺ കിട്ടുന്നില്ല എന്നൊക്കെ. എങ്കിലും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ ക്ലാസ് ഉടനെ അത് കൂടുതൽ നീട്ടി വെക്കാതെ എല്ലാം പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഓരോ ഐറ്റമും നിങ്ങൾ കഴിയുന്നതും മാക്സിമം ഒരു 3 എണ്ണമെങ്കിലും സ്റ്റിച്ച് ചെയ്യണം. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ 3 എണ്ണമെങ്കിലും ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബോട്ടമാണ്. അപ്പോൾ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബോട്ടമും ഒരു 6-7 ടൈപ്പ് കട്ടിങ് ഉണ്ട്. ഇപ്പം പാരലല്, പട്ടിയാല, സെമി പട്ടിയാല, ഫുൾ പട്ടിയാല, പളാസോ, ചുടി, പിന്നെ പാകിസ്ഥാനി കട്ടിങ്, പിന്നെ സിഗരറ്റ് പാൻറ്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും എളുപ്പമുള്ള, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഓരോന്നും 1 by 1 എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു പാരലൽ പാൻറ്റാണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള പാൻറ്റാണ്. ഇപ്പോൾ ടോപ്പ് പോലെയൊന്നും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഈ പാൻറ്റ് കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനൊന്നും ഇല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുക, നിങ്ങൾ അളവിനുള്ള പാൻറ്റിൻ്റെ ലെങ്ത്ത്. ഇതും ഞാൻ ആളെ വെച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് പിന്നീട് ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ലെങ്ത്ത് നല്ല ടൈറ്റായി പിടിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക. ഈ ലെങ്ത്ത് എത്രയെന്നുള്ളത് നമ്മൾ എഴുതി വെക്കാം. അടുത്തതായിട്ട് അതിൻ്റെ വെയ്സ്റ്റ് വിഡ്ത്ത് എടുക്കുക, അതായത് പാൻറ്റിൻ്റെ വെയ്സ്റ്റിൻ്റെ വിഡ്ത്ത്. അതും നല്ല ടൈറ്റായി പിടിച്ചിട്ട് എടുത്തു കൊടുക്കുക. ടൈറ്റായി പിടിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് എടുക്കാം. ക്രോച്ച് ലെങ്ത്ത് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതിന് ഹൈ എന്നും പറയാറുണ്ട്. ഈ ലെങ്ത്തിന് 38. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഡ്ത്തും കാണണം. ആ വിഡ്ത്ത് പിന്നെ നമുക്ക് അളവെടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇനി എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആംഗിൾ വിഡ്ത്താണ്. ആംഗിൾ വിഡ്ത്തും നമുക്ക്, അതായത് കാലിൻ്റെ താഴത്തെ വീതി. ഇനി ലെങ്ത്തിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ മീതെ മടക്കി അടിക്കാൻ വേണം അകത്തേക്ക്. അത് നമുക്ക് ചരടിടുന്നതാണെങ്കിലും ഇലാസ്റ്റിക് ഇടുന്നതാണെങ്കിലും പിന്നെ അതിൻ്റെ മീതെ മടക്കി അടിക്കാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. ഇത് ഫോൾഡിങ്ങിനാണ്. ഇത് ഈ 1.5 എന്നുള്ളത് നമുക്കിപ്പോൾ ഇലാസ്റ്റിക്ക്, പിന്നെ ഈ 1.5 ഇഞ്ച് മടക്കിയാൽ ഇതിൻ്റെ അകത്ത് ഇലാസ്റ്റിക്കാണ് ഇടുന്നതെങ്കിൽ 1 ഇഞ്ച് ഇലാസ്റ്റിക് മാത്രമേ ഇടാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വീതിയുള്ള ഇലാസ്റ്റിക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് കൂട്ടിക്കൊടുക്കുക. ഈ 1.5 എന്നുള്ളത് 2 or 2.5 ഒക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അതുപോലെ ഇനി കാലിൻ്റെ ഭാഗം, അതായത് ആംഗിൾ മടക്കി അടിക്കാൻ വേണം. അതിന് വേണ്ടിയിട്ടും 1.5 ഇഞ്ച് കൂട്ടാം. ഇതും ഫോൾഡിങ്ങിന് തന്നെ, പക്ഷെ താഴെ മടക്കാം. ഞാൻ വേറെ വേറെ എഴുതുന്നു പറഞ്ഞാൽ അത് നമുക്ക് ഓർമ്മ വരാനാണ്. ഇപ്പോൾ 1 ഇഞ്ച് 3 ഇഞ്ച് എഴുതിയാൽ മതി നമുക്ക് തുണി കട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് വേറെ അളവുകളൊക്കെ എടുക്കുമ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ 1.5 വേറെ തന്നെ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ടോട്ടല് 42. അപ്പോൾ ഇതും അതുപോലെ തന്നെ കാലിൻ്റെ താഴെ ഈ ആംഗിളിൻ്റെ ഭാഗത്തും നമുക്ക് കുറച്ച്, ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് കുറച്ച് വീതിയിൽ മടക്കി അടിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെ വീതിയിൽ മടക്കി അടിക്കണമെങ്കിൽ അതിനും ഈ 1.5 പകരം 2 or 2.5 or 3 ഒക്കെ കൂട്ടാം. ഇനി വേസ്റ്റ് വിഡ്ത്ത്. ഈ വേസ്റ്റ് വിഡ്ത്ത് ഇപ്പം നമുക്ക് ഫുള്ള് ഇതാണ്, നമ്മൾ തുണി കട്ട് ചെയ്യുന്നത് ഇങ്ങനെ മടക്കിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ടോപ്പിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുത്ത്, അതാണ് ഈ 13 ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത്. ഇതിൻ്റെ കൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് കുറയും. 1.5 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് എടുക്കാം.
പിന്നെ നമുക്ക് പിന്നെ ഈ മീത എടുത്തില്ലേ ഇവിടെ ഒരു ഒന്നര മീത ഫോൾഡ് ചെയ്യാൻ, ആ ഫോൾഡ് ചെയ്യാനുള്ളത് ഈ ലെങ്ത്തിൻ്റെ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അതായത് ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ കൂടിയാണ് ഈ മീതത്തെ വീതി വരുന്നത്, മീത ഫോൾഡ് ചെയ്യാൻ നമ്മൾ എടുത്തത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടും വേറെ വേറെ എഴുതണമെന്ന്, അതുകൊണ്ടാണത്. അപ്പോൾ ആ ഇവിടെ നിങ്ങൾ ഒന്നരയാണ് എടുത്തെങ്കിൽ ഒന്നര എഴുതാം. ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതലാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എത്ര എടുത്തോ അത് ഇവിടെ എഴുതാം. പിന്നെ ക്രോച്ച് വിഡ്ത്ത്, ക്രോച്ച് വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അത് പ്രത്യേകിച്ച് അളവ് എടുക്കണം എന്നില്ല. ഇനി എടുത്താലും വലിയ പ്രശ്നമില്ല, പക്ഷേ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ വിഡ്ത്തുമായിട്ട് കൂട്ടുന്നതാണ് അത് നോക്കേണ്ടത്. ഇപ്പോൾ ഈ വിഡ്ത്തിൽ നമ്മൾ എത്രയാണ് കിട്ടിയത്, 12.5, അതായത് വേസ്റ്റ് വിഡ്ത്ത്. അത് ഫസ്റ്റ് എഴുതാം, ഇത് വേസ്റ്റ് വിഡ്ത്താണ്. ഇതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂട്ടണം. ഈ 2.5 എന്ന് പറഞ്ഞത് വലിയ ആൾക്കാർക്കാണ്, പക്ഷെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ അത് നന്ന ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 1.5 മതി, ഒരുവിധം ഉള്ള കുട്ടികളാണെങ്കിൽ 2 മതി. വലിയ ആൾക്കാർക്ക് പക്ഷേ 2.5 തന്നെ കൂട്ടണം, ഇല്ലെങ്കിൽ അവിടെ ഒരു ടൈറ്റ് പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പം 2.5 കൂട്ടിയാൽ അത് കറക്റ്റായി വരും. ഇനി ഭയങ്കര തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് 2.5 തന്നെ 3 ആക്കേണ്ടി വരും. കാരണം ആ ഒരു ആൾക്കാരുടെ ഒരു തടി ഇതിനനുസരിച്ച് അത് കൂട്ടിക്കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1.5, 2, വലിയവർക്കാണെങ്കിൽ 2.5, 3. അപ്പം ഈ ഈ വിഡ്ത്തിൻ്റെ ഈ കൂട്ടുന്ന അങ്ങനെ നോക്കിയാൽ തന്നെ അത് നമുക്ക് കറക്റ്റായി വരും. പിന്നെ ആംഗിൾ വിഡ്ത്തിന് ജസ്റ്റ് സ്റ്റിച്ചിങ്ങിനുള്ള 1 ഇഞ്ച് മാത്രം കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫും പിന്നെ ഇൻഷാല്ലാ കട്ടിങ് സ്റ്റിച്ചിങ് അങ്ങനെ അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ 1 by 1 പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പായിട്ട് ഈ അളവുകൾ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് അളവ് എടുത്തത്, എന്താണ് അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇതിലിപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ഈ വിഡ്ത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് അളവ് തന്നെ എഴുതിയതുകൊണ്ട് പിന്നെ വേറെ ഡിവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഡിവൈഡ് ചെയ്ത് കിട്ടിയ അളവാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കി ഇത് ഡിവൈഡ് ചെയ്ത അളവ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലിൻ്റെ ഒരു ഭാഗമാണ്. മുമ്പ് ഒരാൾക്ക് കൈയിൻ്റെ സമയത്ത് സംശയം ഉണ്ടായിരുന്നു, അപ്പോൾ കാല് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ ഇങ്ങനെ തന്നെയാണ് അളവ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാതിരുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡൗട്ട്സ് ചോദിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു മടിയും വേണ്ട, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ ഒരാളെ ഒരു ഡൗട്ട്സ് ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് അവർ ചോദിച്ചത് പറഞ്ഞാൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂല് കട്ട പിടിക്കുന്നതെന്നാണ്. അപ്പോൾ അതിനുള്ള കാരണം ഒന്നുകിൽ നിങ്ങളെ സൂചി പിന്നെ കുറച്ച് അതിൻ്റെ ഷാർപ്പൊക്കെ പോയിട്ട് ഇതായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് സൂചി ഒന്ന് മാറ്റി നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ ഭാഗം അതായത് ബോബിൻ കേസൊക്കെ വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും നൂലുകളോ എന്തെങ്കിലും പൊടി കച്ചറയൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ബ്രഷ് ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചിരുന്നു ഒരു ബ്രഷ്, ആ ബ്രഷോടൊക്കെ ഒന്ന് പിന്നെ അതിൻ്റെ പൊടിയൊക്കെ വൃത്തിയാക്കി ഒന്ന് നോക്കുക. പിന്നെ നൂല് കോർക്കുന്ന ഭാഗത്തും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് എല്ലാം ഒന്നും കൂടി ഒന്ന് അയച്ച് നന്നായിട്ട് കോർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. മിക്കവാറും ആ താഴത്തെ പൊടികളും കച്ചറിയും ഉണ്ടാകുമ്പോഴാണ് കൂടുതലും നൂല് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവല്ലേ. അപ്പോൾ ഇത് ഞാൻ കമൻസിൽ തന്നെ ക്ലിയർ ആക്കാതെ ഇരുന്നത് ഈ ഡൗട്ട്സ് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അതുകൊണ്ട് പിന്നെ ഇതിലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമല്ലോ എന്നുള്ളതാണ്. പിന്നെ കുറച്ച് വിശദമായിട്ട് പറയാനും നല്ലത് ഈ വീഡിയോയിൽ കൂടിയാണ്, മറ്റേതാകുമ്പോൾ ജസ്റ്റ് എഴുതാനല്ലേ പറ്റുള്ളൂ. അപ്പം ഇൻഷാല്ലാ ഇതിൻ്റെ ഗ്രാഫുമായി ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് പിന്നെ നിങ്ങൾ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം.